ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിലൊന്നാണ് ജൈനമതം. ജൈനമതം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനമായ ആശയം അഹിംസയാണ്. മനുഷ്യന്റെ ജനന മരണങ്ങളുടെയും ദുഃഖസമ്പൂർണമായ ജീവിതത്തിന്റെയും മൂലകാരണം കർമ്മമാണ് എന്നും സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ മോക്ഷം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ എന്നും ജൈനമതത്തിൽ ഉള്ളവർ വിശ്വസിക്കുന്നു. ജൈനമതത്തിൽ രണ്ട് വിഭാഗങ്ങളാണുള്ളത്, ദിഗംബരന്മാരും ശ്വേതംബരന്മാരും. ഏറ്റവും അവസാനത്തെ തീർത്ഥങ്കരനായ മഹാവീരന്റെ നിലപാടനുസരിച്ച് വസ്ത്രം ധരിക്കുന്നത് മോക്ഷം പ്രാപിക്കുന്നതിന് തടസ്സമുള്ള ഒരു പ്രവൃത്തിയായി ഇവർ കാണുന്നു. അതുകൊണ്ട് തന്നെ അവർ നഗ്നരായാണ് ജീവിക്കുന്നത്. അവർ ദിഗംബര വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയായതിനാൽ ആവശ്യത്തിന് വസ്ത്രം ധരിക്കുന്നതിൽ തെറ്റില്ല എന്ന പക്ഷക്കാരനാണ് 23-ാമത്തെ തീർത്ഥങ്കരനായ പാർശ്വനാഥന്റേത്. ആ പാർശ്വനാഥന്റെ അനുയായികളാണ് ശ്വേതംബരന്മാർ. എപ്പോഴും വെള്ളവസ്ത്രം ധരിക്കുന്ന ആളുകളാണ് അവർ. മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ തന്റെ ഗുരുവായ ഭദ്രബാഹുവിനോടും ഏതാനും ശിഷ്യഗണങ്ങളോടുമൊപ്പം കർണാടകയിലെ ശ്രാവണപലഗോളയിൽ എത്തിയതിനെ തുടർന്നാണ് ദക്ഷിണ ഭാരതത്തിൽ ജൈനമതം പ്രചരിക്കാൻ തുടങ്ങിയത്. പിന്നീട് മഹാനായ അശോകന്റെ ഭരണകാലത്ത് ബുദ്ധമതത്തിന് പ്രചാരം കൂടിയെങ്കിലും അശോകന്റെ മരണശേഷം ബുദ്ധമതം ക്ഷയിക്കുകയും ജൈനമതത്തിന് പഴയ പ്രതാപം തിരിച്ചു കിട്ടുകയും ചെയ്തു. മൂവേന്ദന്മാരുടെ കാലഘട്ടത്തിലാണ്, അതായത് ചേര ചോള പാണ്ഡ്യന്മാരുടെ ഭരണകാലഘട്ടത്തിലാണ് തമിഴ് കന്നഡ മലയാള ദേശങ്ങളിൽ ജൈനമതം പുഷ്ടി പ്രാപിച്ചത്. ജൈനമതം നേരത്തെ തന്നെ കേരളത്തിലേക്ക് പ്രവേശിച്ചിരുന്നുവെങ്കിലും 13-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ശക്തമായ ഒഴുക്ക് മലബാറിലേക്കുണ്ടായത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഈ മതത്തിൽപ്പെട്ട ആളുകൾ മലയാള മണ്ണിൽ അവശേഷിച്ചിട്ടുള്ളത് ഏറെയും വയനാട്ടിൽ തന്നെയാണ്. ജൈനമതം കേരളത്തിൽ നിന്ന് ഏതാണ്ട് അപ്രത്യക്ഷമായെങ്കിലും വയനാട്ടിൽ അതിൻ്റെ മുദ്രകൾ വഹിക്കുന്ന ജനവിഭാഗവും ബസ്തികളും ശില്പങ്ങളും ഇപ്പോഴും അവശേഷിക്കുന്നു. വയനാട്ടിലെ പനമരത്തിനടുത്തുള്ള കല്ലമ്പലങ്ങളെന്ന് വിളിക്കുന്ന ജൈന ബസ്തികളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഞാനിപ്പോൾ നിൽക്കുന്നത് പുത്തങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. പുത്തങ്ങാടി വയനാടിൻ്റെ ഒത്ത നടുക്കായിട്ട് പനമരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പനമരത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ്. ഇപ്പോൾ ഈ പുത്തങ്ങാടി എന്ന് പറയുന്ന സ്ഥലമൊന്നുമില്ല. ഇപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് പുഞ്ചവയൽ എന്നാണ്. 13-14 നൂറ്റാണ്ടുകളിൽ വയനാട്ടിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു പുത്തങ്ങാടി. വളരെ ബിസിനസ് സെൻ്റർ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഈ പ്രദേശങ്ങളിൽ ആളുകൾ താമസിച്ച് വരുന്ന കൂട്ടം ജൈന സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട 2 അമ്പലങ്ങൾ പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഒന്ന് ജനാർദ്ദനഗുഡി എന്ന് പറയുന്ന ഈ അമ്പലം, പിന്നെ വിഷ്ണുഗുഡി എന്ന് പറഞ്ഞ തുറച്ച് ഒരു 1.5 കിലോമീറ്റർ മാറി വേറൊരു അമ്പലം കൂടിയുണ്ട്. ആ 2 അമ്പലങ്ങളും കൂടി പരിശോധിക്കാനും അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലായതുകൊണ്ട് കുറേ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതിന് മുമ്പൊക്കെ നമ്മൾ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. നേരെ കാടും കൂടി കിടക്കുമായിരുന്നു. ഇതിൻ്റെ ഒരു ഭംഗി, ഇതിൻ്റെ ഒരു നീളവും വീതിയൊക്കെ ഇപ്പോഴാണ് നമുക്ക് ശരിക്കും കിട്ടുന്നത്. ഇത് ഇതിൻ്റെ പുറകോട്ടൊക്കെ, നമ്മൾ ഈ കാണുന്നതിൻ്റെ ഈ പുറകു വശത്തോട്ടൊക്കെ കാട് മൂടി കിടന്ന് ഇതിൻ്റെ മുകളിലോട്ടൊരു മരമൊക്കെ ചാഞ്ഞ് കിടക്കുമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ വേരൊക്കെ ഇറങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇതൊക്കെ മാറ്റി ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും ഇത്രയും വീതിയുള്ള, ഇത്രയും നീളമുള്ള ഒരു ബിൽഡിംഗ് കോംപ്ലക്സ് ആയിരുന്നു, ഒരു ടെമ്പിൾ കോംപ്ലക്സ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പം ഇത് 12-13 നൂറ്റാണ്ടുകളിൽ നിർമ്മിക്കപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ശ്രീകൃഷ്ണൻ്റെ അനന്തശയനമാണത് കാണുന്നത്. ആമ, മത്സ്യം, അങ്ങനെ ദശാവതാരങ്ങളിലെ ചില പോസ്റ്ററുകളൊക്കെ ഇവിടെ കൊത്തിവെക്കാൻ വേണ്ടി അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ജൈനക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത്, ഒന്നാമത് ഇതിപ്പം ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ പൊതുവെ ജൈനന്മാരായിട്ടുള്ള ആളുകളാണ്, ജൈനമതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12-13 നൂറ്റാണ്ടുകളിൽ ഒരു പക്ഷേ ഇവിടെ താമസിച്ചിരുന്ന ജൈനമത വിശ്വാസികൾ പിന്നീട് വൈഷ്ണവമതത്തിലോട്ട് മാറിയ സമയത്ത് ഈ ടെമ്പിൾ ആദ്യം ജൈനമതത്തിൻ്റെ ഒരു ശിലയെന്ന രീതിയിലോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കത്തിലോ ഉണ്ടാക്കിയത് പിന്നീട് എന്തിലോട്ട് മാറിയതായിരിക്കാം, ഈ വൈഷ്ണവ മതത്തിൻ്റെ സ്റ്റൈലിലോട്ട് മാറിയായിരിക്കും. അതുകൊണ്ടായിരിക്കും വിഷ്ണുവിൻ്റെ, മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളായ പല രൂപങ്ങളും നമുക്ക് ഈ ചിത്രപ്പണിയിൽ, അല്ലെങ്കിൽ സോറി, ഈ കല്ലിൽ നമുക്ക് കൊത്തിവെച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇത് രണ്ടുമായിരിക്കും ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പം നടുവിലൂടുള്ള വഴിയിലൂടെ വന്ന് ഈ കാണുന്ന മണ്ഡപത്തെ ചുറ്റി അമ്പലത്തിൽ കയറുക, ഇതായിരിക്കും അന്നത്തെ പ്രൊസീജിയർ ഉണ്ടായിരുന്നത്. അപ്പം
എ എസ് ഐയുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് അവർ കമ്പി കെട്ടി എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അകത്ത് കയറാൻ യാതൊരു നിർവാഹവുമില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഗോപ്രോ ആയതുകൊണ്ട് വെളിച്ചം കുറവാണ്. രണ്ട് തൂണുകളുണ്ട്, അതിനുശേഷം ഉള്ളിലൊരു അമ്പലം, ഉള്ളിലൊരു വാതിലുണ്ട്, അത് കഴിഞ്ഞ് വേറൊരു വാതിൽ. ഈ രണ്ട് വാതിലുകളിലും അത്യാവശ്യം നന്നായി കൊത്തി വെച്ചിട്ടുണ്ട് രണ്ട് രൂപങ്ങൾ. അകത്തതിനകത്തും രണ്ട് രൂപങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ശ്രീകോവിൽ ഇരിക്കുന്നത്. ഈ മതിലിൻ്റെ സൈഡിൽ തന്നെ കന്നഡയിൽ ഒരു ലിഖിതമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാനൊന്നും എനിക്കറിയത്തില്ല, കന്നഡയിലാണ് ആ ലിഖിതം ഉള്ളത്. അതിനകത്തൊക്കെ മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ശ്ലോകമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇത് വൈഷ്ണവ മതത്തിൽപ്പെട്ട ആളുകൾ നിർമ്മിച്ചതോ പിന്നീട് ആൾട്ടർ ചെയ്തോ ആയ അമ്പലമാണെന്ന് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാം. ഈ ശ്രീകോവിലിൻ്റെ പുറംഭിത്തിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആഡംബരങ്ങളൊന്നുമില്ല, വളരെ കുറച്ചുള്ളൂ. കണ്ടില്ലേ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു രൂപമുണ്ട്. ഇവിടെ എനിക്കൊന്ന് മത്സ്യത്തിൻ്റെ രൂപമാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ രൂപമുള്ളതേ ഉള്ളൂ, രൂപമല്ല. ഈ പുറംഭിത്തികളിലൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊത്തുപണികൾ ധാരാളമുണ്ട്. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ നിന്നിങ്ങോട്ട് കൊത്തുപണികൾ ധാരാളമാണ്. ഈ കൊത്തുപണികളൊക്കെ അസാധ്യമാവും വിധം ചെയ്തിരിക്കുന്നതാണ്. 12-13 നൂറ്റാണ്ടുകളിൽ വയനാടിൻ്റെ ബിസിനസ് സെൻ്ററായിരുന്ന, സാംസ്കാരിക സെൻ്ററായിരുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കേവലം 700 വർഷങ്ങൾക്കപ്പുറം ഇതൊരു ഗ്രാമമാണ്. ഇവിടെ അധികം വികസനമില്ല, ഒന്നുമില്ല. കുറേ കാപ്പിത്തോട്ടങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ, ഇവിടുന്ന് താഴെ ഭാഗത്തൊക്കെ കാപ്പിത്തോട്ടങ്ങളാണ്. എതിർവശം കാപ്പിത്തോട്ടമാണ്, ഇതിനപ്പുറം കാടാണ് കേട്ടോ. കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഇതിനപ്പുറത്തോട്ട് കാടാണ്, ആനയൊക്കെ ഇറങ്ങുന്ന കാടുകൾ. ഈ മണ്ഡപത്തെ നിങ്ങൾ ശ്രദ്ധിക്കും, നിറയെ കൊത്തുപണികളാണ്, നിറയെ രൂപങ്ങളാണ്, കുഞ്ഞു കുഞ്ഞു രൂപങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ്. ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് തന്നെ പറയുന്നത് ഐശ്വര്യമാണ്. കാലം എഴുതിയ കവിത എന്നൊക്കെ നമ്മൾ താജ്മഹലിനെ പറയും, പക്ഷെ അതിനേക്കാളും വലിയ കവിതകളാണ്, സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിന് അഭിമാനിക്കാവുന്ന സ്ഥലങ്ങളാണ് ഈ പറയുന്ന ക്ഷേത്രങ്ങൾ ഒക്കെ. മഴയും കാറ്റൊക്കെ വന്ന സമയത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇത് കുറച്ച് ഭാഗങ്ങൾ ഇതിൻ്റെ മുകളിൽ നടന്നു വീഴുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇത് സംരക്ഷിക്കണമെന്നുള്ളൊരു ബോധ്യമൊക്കെ ആളുകൾ ഉണ്ടാവുകയും അതിന് വേണ്ടി കുറേ പെറ്റീഷൻസൊക്കെ മൂവ് ചെയ്യുക. ഇത് 2005 പാർലമെൻറ്റിൽ ഇതിന് വേണ്ടിയിട്ട് നിയമം ASI കൊടുക്കാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്താണ് ASI വരികയും ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത്. ഇത് സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇവിടെ തന്നെയുള്ള ചേട്ടനാണ്, പേര് ഞാൻ വിട്ടുപോയി. അപ്പോൾ ആ ചേട്ടൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ് ശരിക്കും. പിന്നെ പുള്ളി അത് ASI കൊടുക്കുകയും ASI അത് ഏറ്റെടുത്ത് ചെയ്യുകയാണെന്ന് തോന്നുന്നു. ഈ വ്യാളിയുടേതെന്ന് കരുതുന്ന തരത്തിലുള്ള ഒരു രൂപം, അത് നമ്മൾ കുതിരക്കോട് ഒരു അമ്പലമുണ്ട് തിരുനെല്ലിക്ക് പോകുന്ന വഴിക്ക്. ആ അമ്പലത്തിൽ പോയ സമയത്തും അവിടെയും ഈ സ്റ്റെപ്പ് കയറുന്ന ഈ അമ്പലത്തിലോട്ട് കയറുന്ന സ്റ്റെപ്പിൻ്റെ ഇരുവശത്തുമായിട്ട് ഇതേപോലെ തന്നെ ചെയ്തു വച്ചിട്ടുണ്ട്. അത് പൊതുവായിട്ട് ഒരു അതും ജൈന അമ്പലമാണ്, പിന്നീട് അത് ഹിന്ദു അമ്പലമായി, അല്ലെങ്കിൽ കാളിയുടെ അമ്പലമായിട്ട് മാറിയിട്ടുണ്ടായി. പക്ഷേ അന്നത്തെ സമയത്ത് അത് ജൈന അമ്പലമാണെന്നാണ് പറയുന്നത്. റോഡ് സൈഡിൽ വീണ് കിടക്കുന്ന ഒരു കല്ലാണ്, ഈ തലഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കൂ, ഇങ്ങനെ എന്തോരം കല്ലുകൾ ഇവിടെ വിസ്മൃതിയിലാണ്ട് പോയി കാണുമെന്ന് നിങ്ങൾ അത് ആലോചിച്ചു. ഇനി നമ്മൾ അടുത്ത സ്ഥലമായ വിഷ്ണുഗുടിയിലേക്ക് പോവാം. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് വിഷ്ണുഗുടി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. ഇതാണ് വിഷ്ണുഗുടി. നമ്മൾ നേരത്തെ കണ്ടത് ജനാർദ്ദന ഗുടിയാണ്, ഈ കാണുന്നത് വിഷ്ണുഗുടിയാണ്. ഈ രണ്ട് ടെമ്പിൾ കോംപ്ലക്സുകളാണ് 13-14 ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിനെ നല്ല ഭംഗിയായിട്ട് വേലിയൊക്കെ കെട്ടി തിരിച്ച് കമ്പിയൊക്കെ ഇട്ട് ലോക്ക് ചെയ്ത് ഇരിക്കുന്നുണ്ട്. കംപ്ലീറ്റ് എല്ലാ സെറ്റപ്പോടും കൂടിയാണ് ASI ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്.
പണ്ട് ഇങ്ങോട്ട് നമുക്ക് ഈ സമയത്തും കയറി വരാം. ഇവിടെ ഒരു വലിയ പനമരമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഇപ്പോൾ വെട്ടിക്കളഞ്ഞു. എങ്കിൽ പോലും നമുക്ക് ഈ അമ്പലത്തിൻ്റെ മുഴുവൻ അത് സംരക്ഷിച്ചു എന്നുള്ളതിൻ്റെ യഥാർത്ഥ ഫീലിംഗ് നമുക്ക് ഇപ്പോൾ കിട്ടും. പിന്നെ മറ്റതുപോലെ പണി നടക്കാത്തത് കൊണ്ട് ഇതിനകത്ത് AC അധികം വർക്കുകളൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറാൻ പറ്റുന്നതാണ്. പക്ഷെ എത്രത്തോളം വീഡിയോയിൽ പതിയും എന്നുള്ളത് സംശയമുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ കല്ലുകളൊക്കെ നോക്കി നിങ്ങൾ, വലിയ 4 കല്ലുകൾ, എല്ലാ കല്ലുകളിലും കൊത്തുപണികൾ ചെയ്തു വെച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള രൂപങ്ങൾ. അതും ഒരു കട്ടിയേറിയ കല്ലിൽ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കട്ടിയുള്ള കരിങ്കൽ അവിടത്തേക്കാളും കട്ടിയുള്ള കല്ലുകളാണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അവിടത്തേക്കാളും കട്ടിയുള്ള കല്ലുകളിലാണ് ഇവിടെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. അതാണ് ശ്രീകോവിൽ. ശ്രീകോവിൽ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. ശ്രീകോവിലുള്ള നോക്ക്, അവിടെ ഇപ്പോൾ ഒന്നും കാണാനില്ല. ആരൊക്കെ എന്തൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടോ, എന്തൊക്കെ ഇതിന് സംഭവിച്ചെന്നൊന്നും നമുക്കൊരു പിടുത്തമില്ല. ഈ രണ്ട് ഭാഗങ്ങൾ ഓപ്പൺ ആയിപ്പോയി. ഇവിടെ ഇതുപോലൊരു പ്രതിമ വീണ് നടക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെയും കല്ലിന് കട്ടി കൂടുതലാണ്, നിങ്ങൾ നോക്കി മനസ്സിലാക്കും, കല്ലിൻ്റെ കട്ടി കൂടുതലാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള കല്ലുകളിൽ യാതൊരു വർക്കും ചെയ്യാതെയാണ് അവർ വെച്ചിട്ടുള്ളത്, അടച്ചിട്ടിരിക്കുന്നത്. മുകളിലും ചെറിയ 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 വർക്കുകൾ ഇതായിരുന്നു, പക്ഷെ വെള്ളം ഇറങ്ങിക്കണ്ടി അതിൻ്റെ എല്ലാവിധ ഭംഗിയും പ്രൗഢിയും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുടി ചെയ്യുന്ന സ്ത്രീ, ഒരു കേശ അലങ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. ഏതൊരു വലിയ പക്ഷിയുടെ പുറത്തിരിക്കുന്ന ഒരാളാണ്, മേ ബി മഹാവിഷ്ണുവിൻ്റെ ഗരുഡന്റെ പുറത്തുള്ളതായിരിക്കും അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ പുറംഭാഗം നിറയെ കൊത്തുപണിയാണ്. ഇവിടെ ഓരോ കൊത്തുപണികളുണ്ട്. ഒരാൾ മീൻ പിടിക്കുന്നതിൻ്റെ ചിത്രം, ഒരു മത്സ്യം. ഇത് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ വരച്ചു തുടങ്ങിയിട്ടുണ്ട്. കൂർമ്മം. പിന്നീട് ശ്രീകോവിലിൻ്റെ പുറത്തോട്ട് വരുമ്പോൾ ശ്രീകോവിലിൻ്റെ ഉള്ള ആ സ്ട്രക്ചറിന് പുറത്തോ അകത്തോ എന്തില്ല, യാതൊരു വിധത്തിലുള്ള ഒത്തുപണികളും അവർ നടത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ അമ്പലത്തിലോട്ട് കയറുന്നതിന് മുൻപുള്ള ഈ കൽപ്പടവിലുള്ള രണ്ട് വശത്തുള്ള കല്ലുകൾ ഇതാണെന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ മറുവശത്ത് എന്താണ് കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിരപ്പുറത്തിരുന്ന് പോകുന്നൊരു പടയാളി രണ്ട് ആനകൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് കണ്ടോ, രണ്ട് ആനകൾ തമ്മിലുള്ള മൽപ്പിടുത്തം, യുദ്ധം, ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതേ ഭാഗത്തിൻ്റെ ഇപ്പുറവശത്ത് ഇതുപോലെ തന്നെ ഒരു യോദ്ധാവ് പുറകിൽ, ആനയുടെ പുറകിൽ എന്തോ കുന്തം വെച്ച് കുത്താൻ നോക്കുന്നുണ്ട്. രണ്ട് ആനകൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പുറത്തൊരു പടയാളി കുതിരയെ പുറത്തിരിപ്പുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം, ഈ ഭാഗത്തുള്ള ആനകൾക്ക് മറ്റു ഭാഗം അത് കുറച്ചും കൂടി ചെറുതാണ്, കുറച്ചും കൂടി വർക്ക് അതിനകത്ത് തോന്നിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി പോയതാണോ എന്നറിയില്ല, കാലാന്തരമായ മാറ്റങ്ങൾ മൂലം നശിച്ചു പോയതാണോ എന്നറിയില്ല, കുറച്ച് ശോഷണം ആനയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്.
അങ്ങനെ ചരിത്രത്തെ ഓർമ്മിക്കുന്ന ഓരോ സഞ്ചാരിയെയും കൊതിപ്പിച്ചുകൊണ്ട് കരിങ്കലിൽ എഴുതിയ ഈ കവിതകൾ ഇവിടെ നിലകൊള്ളുന്നു.